രാഹുൽ ഗാന്ധി വിഷയത്തിലും കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് സി പി എമ്മിന് മുന്നിൽ തോൽക്കേണ്ടി വന്നിരിക്കുന്നു. സ്വന്തം പാർട്ടിയുടെ നേതാവിൻ്റെ കാര്യത്തിൽ പോലും കേരളത്തിൽ ഇടതുപക്ഷം സ്വീകരിച്ചതുപോലുള്ള ഒരു ആർജവമുള്ള നിലപാട് സ്വീകരിക്കാൻ യു ഡി എഫിന് സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കുറേ സമരങ്ങൾ നടന്നു, പോലീസിനെ കൊണ്ട് പ്രകോപിപ്പിച്ച് അടി വാങ്ങിച്ചു, എന്നിട്ട് അതിൻ്റെ പേരിൽ പിണറായി വിജയനെ തെറിവിളിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ കൂടി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതുപോലെയുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ലീഗുകാരുമൊക്കെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളടക്കം അത്തരത്തിലുള്ള ക്യാമ്പയിനുകളുടെ വഴിയേ പോവുകയാണ്. ഇപ്പോൾ സതീശനായാലും ഷാഫി പറമ്പിലായാലും സുധാകരനായാലും ഒക്കെ ഞങ്ങളുടെ പിള്ളേരെ തല്ലിയെ, അത് പിണറായി വിജയൻ മോദിയോടുള്ള ആദരവ് കാണിക്കുന്നതാണ് എന്ന മട്ടിലാണ് ആ വിഷയത്തെ വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരായ കോടതി വിധി വന്നതും അതിന് പിന്നാലെ അയോഗ്യനാക്കിയതും ഗൗരവത്തോടുകൂടിയുള്ള ഫാസിസ്റ്റ് നീക്കമായി കണ്ടതും അത് പൊതുസമൂഹത്തിന് മുന്നിൽ അറിയിച്ചതും ഇവിടുത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടതുപക്ഷത്തെ നേതാക്കളും ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവർ സംഘപരിവാറിനെ പേരെടുത്തു പറഞ്ഞു തന്നെ, ബി ജെ പിയെ പേരെടുത്ത് വിമർശിച്ചു തന്നെ. അത്തരത്തിൽ ജനങ്ങളിലേക്ക് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള നീക്കം ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരായിട്ടുള്ള നീക്കമാണ് എന്നുള്ള സന്ദേശം കൈമാറാൻ ശ്രമിച്ചു. മറുവശത്ത് ശ്രമിച്ചതോ, ബി ജെ പിയെ ആക്രമിക്കുന്നതിനേക്കാൾ കൂടുതലായി പിണറായി വിജയനെ ഈ വിഷയത്തിലും എങ്ങനെ ആക്രമിക്കാമെന്നുള്ള ഗവേഷണം നടത്തുകയായിരുന്നു അവർ. അതാണ് ഇവിടെ യു ഡി എഫിന് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം. ദേശീയ തലത്തിൽ കോൺഗ്രസ് സന്ധിയില്ല പോരാട്ടത്തിന് നേതൃത്വം നൽകുമ്പോഴും ആ സമരത്തിൽ പോലും പങ്കാളികളാകാതെ ഒളിച്ചോടിയ എം പിമാരുള്ള അതേ കേരളം, കോൺഗ്രസിൻ്റെ വളരെ തീപ്പൊരികളായ നേതാക്കന്മാരാണ് ആ ഒളിച്ചോട്ടത്തിന് പിന്നിലുള്ള ശക്തികൾ എല്ലാവരും, അവരാരൊക്കെയാണ് എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് ഇപ്പോൾ വ്യക്തമാണ്. കാരണം അവിടെ പങ്കെടുത്ത എം പിമാർ ആരൊക്കെയെന്നുള്ളത് പത്രത്തിൽ കൂടിയൊക്കെ വാർത്ത വന്നതുകൊണ്ട് പങ്കെടുക്കാത്തവർ ആര് എന്ന് തിരിച്ചറിയുന്നതിന് എളുപ്പമാണ്. അവിടെ പോലും സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും എം പിമാർ കോൺഗ്രസിനോടൊപ്പം കൈകോർത്തുനിന്ന് സമരത്തിന് തയ്യാറായി. അത്തരമൊരു സാഹചര്യത്തിൽ പോലും അത് ചെയ്യാതെ ഒളിച്ചോടിയ കോൺഗ്രസിൻ്റെ എം പിമാർ, ലീഗിൻ്റെ എം പിമാർ, അവർ കേരളീയ സമൂഹത്തിന് മുന്നിൽ രാഹുൽ വിഷയത്തിൽ നാണം കെട്ടി നിൽക്കുന്നു. ബോധപൂർവം ബി ജെ പിക്കെതിരായ പ്രതിഷേധമെന്ന നിലയിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെയും രാജ്ഭവൻ്റെയും ഒക്കെ മുന്നിലേക്ക് സമരം നടത്തുന്ന യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യുക്കാരും പോലീസിനെ പ്രകോപിപ്പിച്ച് അടിവാങ്ങുന്നു. എന്നിട്ട് ഞങ്ങളെയ്താ പിണറായിയുടെ പോലീസ് തല്ലിച്ചതയ്ക്കുന്നേ എന്ന് പറഞ്ഞു നടക്കുന്നു. അതായത് രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ വിഷയം ബി ജെ പിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിനുള്ള ഒരു പ്രധാന ഇനമാണ് എന്നുള്ളത് തിരിച്ചറിയാതെ ഇത് പിണറായി വിജയനെ അടിക്കാനുള്ള വടിയാക്കി കളയാമെന്ന് ധരിച്ചു പോയ കോൺഗ്രസ്സിന് കേരളീയ സമൂഹത്തിന് മുന്നിൽ ഈ രാഹുൽ വിഷയത്തിലും സി പി എമ്മിന് മുന്നിൽ തോൽക്കേണ്ടി വന്നിരിക്കുകയാണ്.